സിജി വിദ്യൂസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പി എസ് സി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യ പേപ്പർ 30-ാം തീയതി നടന്നിരിക്കുന്ന ഒരു എസ് ഐ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ റാങ്ക് ഫോൾ ഒക്കെ പഠിക്കുമ്പോൾ ഒരു 3 പോയിന്റ്സ് ഇതിനകത്തുനിന്ന് നമ്മൾക്ക് കിട്ടുന്നതാണ്. ബാലൻസ് ഒരെണ്ണം നമുക്ക് കിട്ടത്തില്ല. അപ്പം ഓപ്ഷൻ നമ്മൾക്ക് സിയിലേക്ക് കൊണ്ട് കുത്താനുള്ള ചാൻസ് 90% ആണ്, മൈനസ് ആവാനാണ് ഇതിനകത്തുള്ള ചാൻസ് വരുന്നത്. പിന്നെ കറക്കി കുത്തനാണെങ്കിൽ ഓപ്ഷൻ ഡി കുത്തും. പഠിക്കുന്നവരുടെ ആണെങ്കിൽ മാർക്ക് പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. മോഹിനിയാട്ടം അക്ഷരാർത്ഥത്തിൽ ഹൈന്ദവ പുരാണങ്ങളിലെ സ്വർഗീയ മന്ത്രവാദിനിയായ മോഹിനിയുടെ നൃത്തമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. മോഹിനിയുടെ നൃത്തം, ഇത് കേരളത്തിലെ ക്ലാസിക്കൽ സോളോ നൃത്തരൂപം ആണ്. കേരളത്തിലെ ക്ലാസിക്കൽ സോളോ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ഒരു പുരാണ കഥ അനുസരിച്ച് മഹാവിഷ്ണു അസുരന്മാരെ വശീകരിക്കാൻ ഒരു മോഹിനിയുടെ വേഷം ധരിച്ചു. സമുദ്രം കലർത്തുന്നതും ഭസ്മാസുരനെ വധിച്ചതിൻ്റെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് അതിലോലമായ ശരീരഭാവങ്ങളും, സമുദ്രമൊക്കെ കടഞ്ഞ് നമ്മൾക്ക് ഈ സംഭവം ഉണ്ടാവുന്നുണ്ടല്ലോ, ഈ അമൃതൊക്കെ എടുക്കുന്ന സംഭവം, അതിലോലമായ ശരീര ചലനങ്ങളും സൂക്ഷ്മമായ മുഖഭാവങ്ങളും സ്ത്രീലിംഗ സ്വഭാവമുള്ളതിനാൽ സ്ത്രീകളുടെ പ്രകടനത്തിന് അനുയോജ്യം ആണ്. 1709 ആ വർഷം കൂടെ നോട്ട് ചെയ്ത് വെക്കണം. മഴമംഗലം നാരായണൻ നമ്പൂതിരി എഴുതിയ വ്യവഹാരമാലയിലും പിന്നീട് കവി കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കോശയാത്രയിലും മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. അപ്പം അതൊക്കെ എല്ലാ ബുക്കിനകത്തും ഉണ്ട്. വ്യവഹാരമാല രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരി, കുഞ്ചൻ നമ്പ്യാർ, കോശയാത്ര എന്തിനെ പറ്റിയിട്ടാണ്? മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇത് രണ്ടിനകത്തും ഉണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാർ, മഹാരാജ കാർത്തിക തിരുനാൾ, അദ്ദേഹത്തിൻ്റെ പിൻഗാമി മഹാരാജ സ്വാതി തിരുനാൾ എന്നിവരാണ് കേരളത്തിലെ ഈ നൃത്തരൂപം ഇന്നത്തെ ക്ലാസിക്കൽ ഫോർമാറ്റിലേക്ക് ചിട്ടപ്പെടുത്തിയത്. അപ്പം ഇവിടെയും നമ്മൾക്ക് കാർത്തിക തിരുനാൾ ഉണ്ടോ എന്നൊരു സംശയം വരും. സോ അത് ഉണ്ട്. കാർത്തിക തിരുനാളും സ്വാതി തിരുനാളും ആണ് ക്ലാസിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റിയതെന്നിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കാണുന്ന മോഹിനിയാട്ടം ഒരു നീണ്ട പരിണാമ പ്രക്രിയയിലൂടെ പരിണമിച്ചതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അപ്പം മോഹിനിയാട്ടത്തിൻ്റെ ഉത്ഭവം ക്ഷേത്രങ്ങളിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും എസ് പറയണം. അതിൻ്റെ ഉത്ഭവത്തിൻ്റെ കൃത്യമായ കാലഘട്ടം അറിവായിട്ടില്ലെങ്കിലും ക്ഷേത്രത്തിലെ പൂജാരിമാർ ഉരുവിടുന്ന മന്ത്രങ്ങളോട് ഭാവാത്മകമായ ആംഗ്യങ്ങൾ ചേർത്ത് ക്ഷേത്രാചാരങ്ങളെ സഹായിച്ച ഒരു സ്ത്രീ ക്ഷേത്ര നർത്തകരുടെ സമൂഹത്തിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ തെളിവുകൾ ഉണ്ട്. വിവിധ കാലഘട്ടത്തിൽ നർത്തകരെ പല പേരുകളിൽ വിളിച്ചിരുന്നു. അവരെ നങ്ങാച്ചി, തൈനങ്ങായി അല്ലെങ്കിൽ നങ്ങാച്ചി, സുന്ദരമായ കൈയുള്ളവൻ, നങ്ങാച്ചി, ദാസി, സേവകൻ, ടെവിറ്റിച്ചി അല്ലെങ്കിൽ ദേവ ആദി ആച്ചി, കർത്താവിൻ്റെ പാദങ്ങളിൽ സേവിച്ചവൻ, കൂത്താച്ചി, കൂത്ത് അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നവൻ എന്നിങ്ങനെ വിളിക്കപ്പെട്ടു. പല പേരുകളിൽ ഇവരെ അറിയപ്പെട്ടിരുന്നു. നങ്ങാച്ചി, ടെവിറ്റിച്ചി, കൂത്താച്ചി എന്നൊക്കെ വിളിക്കപ്പെട്ടു. നങ്ങേ നാടകം, ഇപ്പം നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ ദാസിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രധാനമായിട്ടും ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ എന്താണ്, നങ്ങേ നാടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് നങ്ങേ നാടകം? അതൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്, ഇനി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാനാണ്. ടെവിറ്റിച്ചി ആട്ടം, ടെവിറ്റിച്ചി ആട്ടം തുടങ്ങിയ പേരുകളിൽ ഈ നൃത്തരൂപം അറിയപ്പെടുന്നു. നങ്ങേ നാടകം, ടെവിറ്റിച്ചി ആട്ടം തുടങ്ങിയ പേരുകൾ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ നമ്മളെന്താ വിചാരിക്കും, ഉറപ്പായിട്ടും ഇതൊക്കെ പി എസ് സിയുടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കും. ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്പ്യാർ സമുദായത്തിലെ സ്ത്രീകളായ നങ്ങിയാർ ഇപ്പോഴും കർശനമായ ഒരു നൃത്ത സംഹിത പിന്തുടരുന്നു. പുരാതന കാലത്ത് അഭ്യസിച്ചിരുന്നത് പോലെ ക്ഷേത്ര പരിസരത്ത് ഒരു ചെറിയ നാടകവേദിയിൽ അവയൊക്കെ അവതരിപ്പിച്ചു. നമ്പ്യാർ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പം ഈ മോഹിനിയാട്ടത്തിനെയാണ് ഏത് പറയുന്നത്, നങ്ങേ നാടകം, ദാസിയാട്ടം, ടെവിറ്റിച്ചി ആട്ടം എന്നൊക്കെ പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ദാസിയാട്ടം. പിന്നെ നമ്മൾ ഈ ഭരതനാട്യത്തിലാണ് നോർമലി ഈ നോർമലി എവിടെ അറിയപ്പെട്ടിരുന്നത്, ഈ ദാസിയാട്ടം, ചലിക്കുന്ന കാവ്യം, സദീർ, ചിഹ്നമേളം എന്നൊക്കെ അറിയപ്പെടുന്നത് ഭരതനാട്യം. പക്ഷേ ഇവിടെയും മോഹിനിയാട്ടം റിലേറ്റ് ചെയ്ത് ഇവിടെയും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒറിജിനൽ സൈറ്റിൽ നിന്നിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നങ്ങ്യാർ സമുദായത്തിലെ സ്ത്രീകളായ നങ്ങ്യാർ ഇപ്പോഴും, അതിപ്പോൾ നമ്മൾ പറയണം, 19-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരണാധികാരികളായ പെരുമാൾ, തിരുവഞ്ചിക്കുളം,
തലസ്ഥാനമാക്കി ചേര സാമ്രാജ്യം ഭരിച്ചിരുന്നതായി ചില പണ്ഡിതന്മാർ പറയുന്നു. അതായത് നമ്മുടെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ചേരന്മാരൊക്കെ ഭരിച്ചിരുന്ന കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഭരണാധികാരികൾ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ താമസമാക്കിയ മികച്ച നർത്തകരെ കൊണ്ടുവന്നു. ഇവരുടെ നൃത്തം ദാസിയാട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദാസിയാട്ടം CE 2-5 ചേരകുമാരൻ ഇളങ്കോ അടിക്കലിൻ എഴുതിയ ചിലപ്പതികാരം ഇതിഹാസത്തിൽ ദാസിയാട്ടത്തിന്റെ അസ്തിത്വം കൂടുതൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പൊ ഇളങ്കോ അടികൾ എഴുതിയതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ചിലപ്പതികാരം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ചിലപ്പതികാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇളങ്കോ അടികൾ, ചേര രാജകുമാരൻ ഇളങ്കോ അടിക്കലിൻ എഴുതിയ ചിലപ്പതികാരം എന്ന ഇതിഹാസത്തിൽ ദാസിയാട്ടത്തിന്റെ അസ്തിത്വം കൂടുതൽ സ്ഥിരീകരിക്കുന്നു. ചേര സാമ്രാജ്യത്തിന്റെയോ പെരുമാൾ ഭരണത്തിന്റെയോ പതനവും തുടർന്നുള്ള സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളും മൂലം ഈ ദാസിമാർ ക്ഷേത്ര പരിസരത്തു നിന്ന് പുറത്തു വരാൻ നിർബന്ധിതരായി. അവരുടെ എല്ലാം മതപതനം മൂലം സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളും മൂലം ദാസിമാർ ക്ഷേത്ര പരിസരത്തു നിന്ന് പുറത്തേക്ക് വരാൻ നിർബന്ധിതരായി. കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ താമസിച്ച് അവതരിപ്പിക്കുകയും നങ്ങ്യാർക്കുത്ത് മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ നങ്ങ്യാരുമായി കുറച്ചുപേർ ഐക്യപ്പെട്ടു. സമ്പന്നരായ ഫ്യൂഡൽ മേധാവികളെയും യുദ്ധപ്രഭുക്കന്മാരെയും സൽക്കരിക്കുന്ന മറ്റുള്ളവരും ഉണ്ടായിരുന്നു. ഇത് ദാസിയാട്ടത്തിന്റെ ഗുരുതരമായ അപജയത്തിന് കാരണമായി. ഇതിനെ അതിന്റെ പതനത്തിനും അന്തിമ ഗ്രഹണത്തിനും കാരണമായി. തഞ്ചൂർ കോർട്ടറ്റുകളുടെ, അതായത് പൊന്നയ്യ ചിന്നയ്യ ശിവാനന്ദ വടിവേലു എന്നിവരുടെ പ്രയത്നത്താൽ ദാസിയാട്ടം പുനരുജ്ജീവിപ്പിച്ചു. ഇപ്പൊ ദാസിയാട്ടത്തെ പുനരുജ്ജീവിപ്പിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് തഞ്ചാവൂർ നാൽവർ എന്നും പറഞ്ഞ ഇന്നാളി പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പൊന്നയ്യ ചിന്നയ്യ ശിവാനന്ദ വടിവേലു, എന്താണ് പൊന്നയ്യ ചിന്നയ്യ ശിവാനന്ദ വടിവേലു? ഇനി ഇന്നത്തെ ഭരതനാട്യം ചിട്ടപ്പെടുത്തിയ നട്ടുവാനർ അവരായിരുന്നു. ഭരതനാട്യം ചിട്ടപ്പെടുത്തിയ നട്ടുവാനർ നൃത്താധ്യാപകർ അവരായിരുന്നു. തഞ്ചാവൂർ സഹോദരന്മാരിൽ ഒരാളായ വടിവേലു ഒരു ദേവദാസിയായ സുഗന്ധവല്ലിയോടൊപ്പം സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. തഞ്ചാവൂർ സഹോദരന്മാരിൽ ഒരാളായ വടിവേലു ഒരു ദേവദാസിയായ സുഗന്ധവല്ലിയോടൊപ്പം സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. 1829 16 മാത്രം പ്രായമുള്ളപ്പോൾ സിംഹാസനത്തിൽ കയറിയ സ്വാതി തിരുനാൾ എല്ലാ കലാരൂപങ്ങളും പ്രത്യേകിച്ച് സംഗീതവും നൃത്തവും പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കേരള മഹാരാജാക്കന്മാരുടെ പ്രദേശമായ തിരുവിതാംകൂറിലേക്ക് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും കലാകാരന്മാരെയും പണ്ഡിതന്മാരുടെയും പ്രവാഹമുണ്ടായിരുന്നു. അക്കാലത്താണ് സ്വാതി തന്റെ കൊട്ടാരത്തിലെ സംഗീതജ്ഞന്മാരോടൊപ്പം കിളിമാനൂർ വിദ്വാൻ കോയിൽ തമ്പുരാൻ ഇരയിമ്മൻ തമ്പി മോഹിനിയാട്ടം വികസിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പൊ ആ ഒരു ടൈമിലായിരുന്നു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ദാസ്യാട്ടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവം ഒറിജിനലി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഭരതനാട്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്ന എന്തുമാണ്? മോഹിനിയാട്ടമാണ്. അതിലേക്ക് കേരളത്തിലേക്ക് വരാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആര് അങ്ങോട്ടേക്ക് വന്നത്. ഈ വടിവേലു പിന്നെ സുഗന്ധവല്ലിയൊക്കെ ഓർത്ത് വെച്ചേക്കണം, ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാര്യം അവരുടെ സെന്ററൊക്കെ ഉണ്ട്. അപ്പം ചൊല്ലുകെട്ട, അതായത് ഇപ്പോഴത്തെ പരീക്ഷയ്ക്കകത്ത് വന്ന, അതായത് മോഹിനിയാട്ടത്തിലെ ആദ്യത്തെ ആവാഹന ഇനമാണ് ചൊല്ലുകെട്ട് എന്ന് പറയുന്നത്. ജാതിസ്വരം, പാദവർണം, പാദം, തില്ലാന എന്നിവ ഉൾപ്പെടുന്ന ശരിയായ ശേഖരണത്തോടെയാണ് വടിവേലു മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തിയത്. തുടർന്ന് ദേവദാസി സുഗന്ധവല്ലിയുടെ നേതൃത്വത്തിൽ നൃത്തം അരങ്ങേറി. മനസ്സിലാവുന്നോ പറയുന്നത്? ചൊല്ലുകെട്ട് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഈ ചോദ്യം PSC എവിടെ നിന്നിട്ടാണ് എടുത്തിരിക്കുന്നതിനുള്ള കാര്യം. അതായത് മോഹിനിയാട്ടം ലാസ്യ ശൈലിയുടെ, അതെല്ലാത്തിനകത്തും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ലാസ്യ ശൈലിയാണ് പിന്തുടരുന്നത് എന്നിട്ടുള്ള കാര്യം. മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള പരാമർശം വ്യവഹാരമാലയ എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട്. അതുകൂടാതെ ഘോഷയാത്രയിലും ഉണ്ട്. വടിവേലുവാണ് മോഹിനിയാട്ടത്തിന്റെ ചൊല്ലുകെട്ടിന്റെ ഘടന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിപ്പോ നമ്മൾ കണ്ടില്ലേ ചൊല്ലുകെട്ട്. അപ്പൊ ചൊല്ലുകെട്ട് എന്താണ് എന്നുള്ള കാര്യവും നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം. അതങ്ങ് ഒരു പുസ്തകത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലാസ്റ്റ് നമുക്കൊന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. സോ നിങ്ങൾ പേടിക്കേണ്ട, നമുക്കൊന്ന് വായിച്ചു വരാം, അത്രേ ഉള്ളൂ. തഞ്ചാവൂർ സഹോദരൻ, ഇപ്പൊ ചൊല്ലുകെട്ട് മോഹിനിയാട്ടത്തിലെ ആദ്യത്തെ ആവാഹന ഇനമാണ് ചൊല്ലുകെട്ട്. ജാതിസ്വരം, പാദവർണം, പാദം, തില്ലാന എന്നിവ ഉൾപ്പെടുത്തിയ ശരിയായ ശേഖരണത്തോടെ വടിവേലു മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തി. ഇപ്പൊ ജാതിസ്വരം, പാദവർണം, പാദം, തില്ലാന
ഇനിയും തുടർന്ന് ദേവദാസി സുഗന്ധവല്ലിയുടെ നൃത്തം അരങ്ങേറി. സ്വാതി തന്നെ മലയാളം, തെലുങ്ക്, സംസ്കൃതം എന്നീ ഭാഷകളിൽ പദങ്ങൾ രചിച്ചു. അവ നർത്തകർ ആകാംക്ഷയോടെ സ്വീകരിച്ചു. ഓക്കെ, എന്നിരുന്നാലും ഈ രാജകീയ രക്ഷാധികാരികളുടേതാണ്, രക്ഷാധികാരികളുടെ ഈ രാജകീയ രക്ഷാധികാരികളുടെ ആദ്യകാലവും അകാലവുമായ വിയോഗം ഈ നൃത്തത്തിൻ്റെ മറ്റൊരു ഇരുണ്ട കാലഘട്ടത്തിൻ്റെ തുടക്കമായി അടയാളപ്പെടുത്തി. പ്രാഥമികമായി പിൻഗാമി രാജാവായിൻ്റെ രാജകീയ രക്ഷകർത്താത്തിൻ്റെ അഭാവം. കേരളത്തിലെ കവി പുരസ്കാര ജേതാവായ മഹാകവി വള്ളത്തോളിൻ്റെയും മറ്റൊരു കലയുടെ ആസ്വാദകനായ മുകുന്ദരാജിൻ്റെയും കഠിന പ്രയത്നത്താൽ. അപ്പോൾ അത് രണ്ടും ഓർത്ത് വെച്ചേക്കണം. മുകുന്ദരാജിനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വള്ളത്തോളിനെയും അറിയാവുന്നതാണ്. മോഹിനിയാട്ടത്തിന് പുതുജീവൻ ലഭിച്ചു. വേറിട്ട ക്ലാസിക്കൽ സോളോ ശൈലിയുടെ മാന്യത നൽകുന്നതിൽ കവി വിജയിച്ചു. 30 വള്ളത്തോൾ മോഹിനിയാട്ടത്തിൻ്റെ ആദ്യ സ്ഥിര അധ്യാപകരായി നട്ടുവാനർ, ഗുരുകൃഷ്ണപ്പണിക്കർ, കല്യാണി അമ്മ എന്നിവരോടൊപ്പം കേരളത്തിലെ കലാരൂപങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള ഒരു പയനിയർ സ്ഥാപനമായ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അവരുടെ ശിഷ്യരായ തങ്കമണി ഗോപിനാഥ്, ചിന്നാമു അമ്മ, കല്യാണിക്കുട്ടി അമ്മ എന്നിവർ ഈ മനോഹരത നൃത്തശൈലിയുടെ ദീപവാഹകരായി. അപ്പം ഇത് വളരെ പിന്നെ കാര്യമായിട്ട് തന്നെ എഴുതി വെച്ച് പഠിക്കണം. എന്തൊക്കെ ആണ് സ്ഥിര അധ്യാപകരായിട്ട്? നട്ടുവാനർ, ഗുരുകൃഷ്ണപ്പണിക്കർ, കല്യാണി അമ്മ എന്നിവരോടൊപ്പം പരിശീലനം നൽകുന്നതിനുള്ള ഒരു പയനിയർ സ്ഥാപനമായ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അവരുടെ താഴെ പറയുന്നതിൽ നമ്മൾ ആകെപ്പാടെ മുകുന്ദരാജയും ഇവരെയൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും, പക്ഷേ ഇതൊക്കെ നമുക്ക് മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. നട്ടുവാനർ, ഗുരുകൃഷ്ണ പണിക്കർ, കല്യാണി അമ്മ. അവരുടെ ശിഷ്യരായ തങ്കമണി ഗോപിനാഥ്, ചിന്നാമു അമ്മ, കല്യാണിക്കുട്ടി അമ്മ എന്നിവർ ഈ മനോഹര നൃത്തശൈലിയുടെ ദീപവാഹികരായി. അതും പഠിച്ചു വെക്കണം. അശ്ലീലവും അശ്ലീലവുമായ ചലനങ്ങൾ ഇല്ലാതാക്കുമ്പോൾ നൃത്തത്തിൻ്റെ പരിഷ്കൃത സവിശേഷതയുള്ള ചലനങ്ങളാണ് അധ്യാപന രീതി സ്വീകരിച്ചത്. പെട്ടെന്നുള്ള കുതിച്ചുചാട്ടങ്ങളോ പെട്ടെന്നുള്ള ഇല്ലാതെ ചാഞ്ചാട്ടമുള്ള ശരീര ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിൻ്റെ സവിശേഷത. ഇത് സ്ത്രീലിംഗവും ആർദ്രവും മനോഹരവുമായ ഏത് ശൈലിയിൽ പെടുന്നു? ലാസ്റ്റ് ശൈലിയിൽ പെടുന്നു, ശൃംഗാരഭാവം എന്നൊക്കെ പറഞ്ഞത്. കടൽ തിരമാലകളും തെങ്ങുകളും ഈന്തപ്പനകളും നെൽവയലുകളും ആടി ഉലയുന്നത് പോലെ കാൽവിരലുകളിൽ ചലിക്കുന്നതും മുകളിലേക്കും താഴേക്കുമുള്ള ചലനങ്ങളും ചലനങ്ങൾക്കും പ്രാധാന്യം നൽകി. നാളെ വാട്ടർ ഷെഡ് മൂവ്മെൻറ്റ് ഫ്രഞ്ച് വിപ്ലവൻ ചോദിച്ചതുപോലെയൊക്കെ ഇവിടെ ചോദിക്കാവുന്നതാണ്. കടൽ തിരമാലകളും തെങ്ങുകളും ഈന്തപ്പനകളും നെൽ വയലുകളും ആടി ഉലയുന്നത് പോലെ കാൽവിരലുകളിൽ ചലിക്കുന്നതും മുകളിലേക്കും, അതേത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം? കാൽവർക്ക് മാത്രം അല്ല, മൃദുവായി റെൻഡർ ചെയ്യുന്നു. ഇതെല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ലാംഗ്വേജ് വന്നിരിക്കുന്നത്, നമുക്ക് വേറെ ഗതിയില്ല. സൂക്ഷ്മമായ മുഖഭാവങ്ങളോടെയുള്ള കൈമുദ്രകൾക്കും മുഖാഭിനയത്തിനും ആണ് പ്രാധാന്യം. കാൽവർക്ക് തീവ്രമല്ല, മൃദുവായി റെൻഡർ ചെയ്യുന്നു. സൂക്ഷ്മമായ മുഖഭാവങ്ങളോടെയുള്ള കൈമുദ്രകൾക്കും മുഖാഭിനയത്തിനും ആണ് പ്രാധാന്യം വരുന്നത്. നങ്ങ്യാർകൂത്ത്, സ്ത്രീ നാടോടി നൃത്തങ്ങളായ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവയിൽ നിന്ന് പ്രസ്ഥാനങ്ങൾ കടമെടുത്തിട്ടുണ്ട്. മോഹിനിയാട്ടം അഭിനയത്തിന് ഊന്നൽ നൽകുന്നു. ആർക്കൂന്നൽ നൽകുന്നു? അഭിനയത്തിന് ഊന്നൽ നൽകുന്നു. മുഖഭാവങ്ങൾക്ക് ധാരാളം അവസരം നൽകുന്ന പദങ്ങൾ, പാദവർണ്ണങ്ങൾ തുടങ്ങിയ രചനകളിൽ നിലനിൽക്കുന്ന സ്വഭാവവും വികാരവും നർത്തകി സ്വയം തിരിച്ചറിയുന്നു. ഹസ്തലക്ഷണ ദീപികയിൽ നിന്നും പ്രധാനമായിട്ടും 24 മുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നു. ഹസ്തലക്ഷണ ദീപികയിൽ നിന്നും 24 കൈമുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നത്. തുടർന്ന് കഥകളി, നാട്യശാസ്ത്രം, അഭിനയ ദർപ്പണ, ബാലരാമ ഭാരതം എന്നിവയിൽ നിന്ന് കടമെടുത്തതും ചുരുക്കം. ഇതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കടമെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹസ്തലക്ഷണ ദീപിക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കഥകളിയുടെ മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവമാണ്. അവിടെയാണ് 24 മുദ്രകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കടമെടുത്തിട്ടുണ്ടെന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗ്യങ്ങളും മുഖഭാവങ്ങളും നാടകീയതമായതോ കർക്കശമായതോ ആയ പരമ്പരാഗതമായതിനേക്കാൾ സ്വാഭാവികമായതും റിയലിസ്റ്റിക്കുമായും അടുത്താണ്. ഇതൊക്കെയാണ് PS സ്ഥിരം ഡയലോഗ്സ്. അപ്പോൾ അതൊക്കെ കേട്ട് വീഴുന്നത്. ആംഗ്യങ്ങളും മുഖഭാവങ്ങളും നാടകീയമായതോ കർക്കശമായതോ ആയ പരമ്പരാഗതമായ ആയതിനേക്കാൾ സ്വാഭാവികമായും റിയലിസ്റ്റിക്കുമായും അടുത്തതാണ്. പരമ്പരാഗത ശേഖരത്തിൽ ചൊല്ലുകെട്ട്, ജാതിസ്വരം, പദവർണം, പദം, തില്ലാന, ശ്ലോകം, അപ്പം ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഇതിനകത്തൊന്നും നമുക്ക് ചൊല്ലുകെട്ട് വരെ എത്തിയിട്ടുണ്ട്. ഇവ കൂടാതെ വള്ളത്തോൾ അവതരിപ്പിച്ച പന്താട്ടം, ഓമനത്തിങ്കൾ, ലാലാപ്പാട്ട് ഇവയും ജനപ്രിയമാണ്. ഇവ പലപ്പോഴും പാരായണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഓമനത്തിങ്കൾ എന്നുള്ളതും പന്താട്ടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആരാ?
രചിച്ചതാണ്, വള്ളത്തോൾ രചിച്ചതാണ്. ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മിക്ക രചനകളും സ്വാതിതിരുനാൾ രചിച്ചതാണ്. അത് സാഹിത്യഭാവത്തെ, അതായത് സാഹിത്യ ഉള്ളടക്കത്തെ ഊന്നിപ്പറഞ്ഞത്. സ്വാതിതിരുനാൾ രചിച്ചത് എന്നതിനെ ഉള്ളടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 9 വികാരങ്ങൾ ഉൾപ്പെടുന്ന ഉചിതമായ കൈമുഖഭാവങ്ങളിലൂടെയാണ് ഇവ ചിത്രീകരിച്ചിരിക്കുന്നത്. എത്രയാണ്? 9 വികാരങ്ങൾ ഉൾപ്പെടുന്നതാണ്. അപ്പം ഞാൻ റാങ്ക് ഫയലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപം മോഹിനിയാട്ടമാണ്. ലാസ്യഭാവത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്ന നൃത്തരൂപം മോഹിനിയാട്ടമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മോഹിനിയാട്ടം ആണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്തതെന്ന് ചോദിക്കുമ്പോൾ മോഹിനിയാട്ടമാണ്. പക്ഷേ ദാസിയാട്ടം എന്നറിയപ്പെടുന്ന ദാസിയാട്ടം, ദേവദാസി സമ്പ്രദായം എന്ന് ചോദിക്കുമ്പോൾ മോഹിനിയാട്ടം വേണം ഓർത്തുവെച്ചിരിക്കുന്നതാണ്. ദേവദാസിയാട്ടത്തിൽ നിന്ന് ഉടലെടുത്ത് എന്ന് ചോദിക്കുമ്പോൾ മോഹിനിയാട്ടം. ഇനി ദാസിയാട്ടം എന്ന് ചോദിക്കുമ്പോൾ ഏത് മാത്രം മതി? അത് ഭരതനാട്യമാണ്. ദാസിയാട്ടം, ഭരതനാട്യം. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന്. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന സംഗീതം കർണാടിക് സംഗീതം ഓർത്തു വെച്ചിരിക്കണം. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് കല്യാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. പിന്നെ നിങ്ങൾക്ക് ആര്യനെ പറ്റിയിട്ടൊക്കെ അറിയാവുന്നതാണ്, വള്ളത്തോളിനെ പറ്റിയിട്ടൊക്കെ അറിയാവുന്നതാണ്. ഇനി പ്രഥമ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹയായത് കനക് റെലേ എന്ന് ഓർത്തു വെച്ചേക്കണം. ഇത്രയാണ് ഒരെണ്ണത്തിനകത്ത് ഒരു റാങ്ക് ഫയലിനകത്തുള്ളത്. അടുത്ത റാങ്ക് ഫയല് നോക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന ഭാവം ലാസ്യം, പ്രമാണമായിട്ട് കണക്കാക്കുന്നത് വ്യവഹാരമാല, ദേവദാസി സമ്പ്രദായം, ലാസ്യ നൃത്തശൈലി. ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഈ റാങ്ക് ഫയലിനകത്ത് വരുന്നത് മോഹിനിയാട്ടത്തിനെ പറ്റിയിട്ട്. പക്ഷേ ഇപ്പൊ ചോദ്യം വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലായല്ലോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇപ്പൊ കനക് റെലേ ഇപ്പൊ ഈയിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. സോ കറണ്ട് അഫെയേഴ്സ് റിലേറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമാവാനും ഇത് ചാൻസ് ഉണ്ട്. കനക് റെനെ. അപ്പം ഇതൊന്ന് നന്നായിട്ട് വായിക്കണം. ഇപ്പം ഇതിൻ്റെ PDF ഒക്കെ നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവർ അങ്ങനെ വായിച്ചാൽ മതി. ഇപ്പോൾ 75 days സ്റ്റഡി പ്ലാൻസ് നമ്മൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് റീഡ് ചെയ്തെങ്കിലൊക്കെ തുറക്കും. ഒരാൾക്ക് പറഞ്ഞു തരുന്നതിനുള്ള നമ്മൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം ഇപ്പോഴത്തെ ചോദ്യങ്ങളെല്ലാം നമ്മൾ ശരിയായിട്ടുള്ള ദിശയിലാണോ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നമ്മൾ ശരിയായിട്ടുള്ള ദിശയിൽ തന്നെയാണ്. സയൻസൊക്കെ ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എടുത്ത് നോക്കിയപ്പോൾ ഐ എം വെരി വെരി ഹാപ്പി, ബിക്കോസ് നമ്മൾ പഠിച്ചിരിക്കുന്ന QRS തരംഗത്തിൻ്റെ അതാണ്. ആ ചോദ്യം വരുമ്പം ആ ചോദ്യത്തിൻ്റെ ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങി പഠിക്കണം. അല്ലാതെ ആ ചോദ്യത്തിൻ്റെ 3-4 പോയിന്റ്സുകൾ റാങ്ക് ഫയലിൽ നിന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോക്കായിരിക്കും. പക്ഷേ അന്നേരം അതിൻ്റെ ഇവിടുന്നിട്ടാണ് PSC ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പോയിന്റ്സുകൾ വരാനുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അടുത്തടുത്ത പരീക്ഷകൾക്കകത്ത് നമ്മൾക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു പോയിന്റ് നമ്മൾക്ക് അറിയാത്തതായിരിക്കും. പഠിക്കുന്ന കുട്ടികൾക്കാണ് പഠിക്കാത്തവരെക്കാൾ ഏറ്റവും പ്രശ്നം വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. പഠിച്ച കുട്ടികൾക്ക് 3 പോയിന്റ് അറിയുമ്പോൾ അവർ വിചാരിക്കും ഇത് ഞാൻ ഇത്രയും പഠിച്ചിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ അതെന്തായാലും നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് മൈനസ് ആക്കി പോകത്തുള്ളൂ. അങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് 10-20 മൈനസ് ആയി പോകുന്നത്. പഠിക്കാത്ത പിള്ളേർ കയറി വരികയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ശരി, നന്നായിട്ടൊന്നുകൂടെ വായിച്ചു നോക്കണം. വേണ്ടവരെ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ബൈ ബൈ. താങ്ക് യു.